നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇൻഡക്ഷൻ ഓഫ് ലേബറാണ്. വജൈനൽ ഡെലിവറി സാധ്യമാക്കാൻ വേണ്ടിയിട്ട് യൂട്രൈൻ കൺട്രാക്ഷൻസ് ഇനീഷ്യേറ്റ് ചെയ്യിക്കുന്ന ഒരു പ്രോസസ്സാണ് ഇൻഡക്ഷൻ ഓഫ് ലേബർ. ഇത് ചെയ്യുന്നത് ആഫ്റ്റർ അറ്റൈനിങ് വയബിലിറ്റി പീരീഡാണ്. അതായത് കുഞ്ഞ് പുറത്ത് വന്നാലും ജീവിക്കാൻ പറ്റും എന്നുള്ളൊരു സിറ്റുവേഷൻ എത്തൂലേ അപ്പോൾ, അതായത് ഫീറ്റസിൻ്റെ ഡെവലപ്മെൻറ്റ് കംപ്ലീറ്റ് ആകുമ്പോഴേ ഏകദേശം. സോ ഈ ഒരു ഇൻഡക്ഷൻ ഓഫ് ലേബറിന് വേണ്ടിയിട്ട് മെഡിക്കലോ സർജിക്കലോ ആയിട്ടുള്ള മെത്തേഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടും യൂസ് ചെയ്യാം. ഇനി നോക്കാൻ പോകുന്നത് ഓഗ്മെൻറ്റേഷനാണ്. ഓഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഓൾറെഡി പ്രസൻ്റ് ആയിട്ടുള്ള യൂട്രൈൻ കൺട്രാക്ഷനെ അതിൻ്റെ ഫ്രീക്വൻസിയിലും ഇൻറ്റൻസിറ്റിയിലും സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിച്ചിട്ട് അതിനെ അഡിക്വേറ്റ് എമൗണ്ടിലേക്ക് പ്രൊഡ്യൂസ് ചെയ്യിക്കും. അതായത് ഇത് ഓൾറെഡി ഇൻഅഡിക്വേറ്റ് ആയിരിക്കും, അപ്പോൾ അതിനെ അഡിക്വേറ്റ് ആക്കിയിട്ട് വജൈനൽ ഡെലിവറിനെ ഫെസിലിറ്റി ചെയ്യിക്കും. ഇനി ഇതിൻ്റെ പർപ്പസ് നോക്കുവാണെങ്കിൽ, ഈ ഒരു പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യുന്നത് അമ്മക്കോ കുട്ടിക്കോ അല്ലെങ്കിൽ രണ്ട് പേർക്കോ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സിറ്റുവേഷനിലാണ് ഇത് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇൻഡക്ഷൻ ഓഫ് ലേബർ ചെയ്യുന്നതിന് മുമ്പ് ജെസ്റ്റേഷണൽ ഏജും ഫീറ്റസിൻ്റെ പൾമോണറി മെച്യൂരിറ്റിയും അസസ് ചെയ്യണം. അതായത് കുട്ടി പുറത്ത് വന്നാലും ശ്വാസം എടുക്കാൻ പറ്റുമോ, കൊച്ചിൻ്റെ ലങ് കപ്പാസിറ്റി എന്താണ് എന്നൊക്കെ അസസ് ചെയ്യണം. ഇനി ഇതിൻ്റെ ഇൻഡിക്കേഷൻസ് നോക്കുവാണെങ്കിൽ, ഫസ്റ്റ് വൺ മെറ്റേണൽ ഇൻഡിക്കേഷൻസ് ആണ്. ഇതിൽ പ്രീ എക്ലാംസിയ ഉണ്ട്, എക്ലാംസിയ ഉണ്ട്, അതായത് ഹൈപ്പർ ടെൻഷൻ, പി ആർ ഒ എം ഉണ്ട്, പോസ്റ്റ് ടേം പ്രഗ്നൻസി ഉണ്ട്, അതായത് ടേം ആയിട്ടും പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്ത് പോകുക, അബ്സോർപ്ഷൻ ഓഫ് പ്ലാസന്റ ഉണ്ട്, കോ എമ്മ്യൂണൈറ്റിസ് ഉണ്ട്, പിന്നെ മെഡിക്കൽ കണ്ടീഷൻസ് ലൈക്ക് ഡി എം ഹെർട്ട് ഡിസീസ്, ഹെർണൽ ഡിസീസ്, അതൊക്കെ. അടുത്തത് ഇൻഡിക്കേഷൻസ് ഓഫ് ഫീറ്റസ് ആണ്. ഐ യു എഫ് ഡി, ഫീറ്റൽ അനോമലി ഇൻകംപാറ്റബിൾ വിത്ത് ലൈഫ്, ലൈഫിനനുസരിച്ചിട്ടുള്ള അല്ലെങ്കിൽ ലൈഫിന് ഇൻകംപാറ്റബിൾ ആയിട്ടുള്ള ഫീറ്റൽ അനോമലീസ്, സിവിയർ ഐ യു ജി ആർ, ഇൻട്രായൂട്രൈൻ ഗ്രോത്ത് റിട്ടാർഡേഷൻ, ആർച്ച് ഇമ്മ്യൂണൈസേഷനും മാക്രോസോമിയ, അതൊക്കെ ഇതിൽ ഇൻഡിക്കേഷൻസ് ആയിട്ട് വരുന്നുണ്ട്. ദെൻ കോൺട്രാ ഇൻഡിക്കേഷൻസ് ആണ് സിവിയർ ഡിഗ്രി സി പി ഡി, പിന്നെ മേജർ ഡിഗ്രി ഓഫ് പ്ലാസന്റ പ്രീവിയ, ട്രാൻസ്വേഴ്സ് ലൈ ഓ കോഡ് പ്രൊലാപ്സ്, ട്രാൻസ്വേഴ്സ് ആയിട്ട് നിൽക്കുന്നത്, അതൊക്കെ നമുക്ക് പൊസിഷൻസിൽ പഠിക്കാം. പ്രീവിയസ് ക്ലാസിക്കൽ സിസേറിയൻ സെക്ഷൻ, പിന്നെ മയോമെക്ടമി, പ്രീവിയസ് രണ്ടോ അതിൽ കൂടുതലോ എൽ എസ് സി എസ് നടത്തിയിട്ടുള്ളവർ, പിന്നെ ഒരുപാട് പ്രസവിച്ചിട്ടുള്ളവർ, പിന്നെ ലേറ്റായിട്ട് വളരെ വയസ്സായിട്ട് പ്രസവിക്കുന്നവർ ആദ്യമായിട്ട്, പിന്നെ ആക്റ്റീവ് ജെൻറ്റൽ ഹെർപ്പസ്, സി എ സി എക്സ് സെർവിക്സ്, പിന്നെ ഹൈപ്പർ സെൻസിറ്റിവിറ്റി ടു ഇൻഡ്യൂസിങ് ഏജൻറ്റ്, ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഒക്കെ ഉള്ളവർ, അതൊക്കെ. പിന്നെ റിസ്ക് ഓഫ് ഇൻഡക്ഷൻ, അതേതൊക്കെയാണ് നമുക്കിനി നോക്കാം കേട്ടോ. ഇതിൽ ഫെയിലിയർ ഓഫ് ലീഡിങ് ടു സി എസ്, പിന്നെ യൂട്രൈൻ ഹൈപ്പർ സ്റ്റിമുലേഷൻ, ഫീറ്റൽ ഡിസ്ട്രസ് അല്ലെങ്കിൽ ഡെത്ത്, റപ്ചർ ഓഫ് യൂട്രസ്, ഇൻട്രാ യൂട്രൈൻ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ സെപ്സിസ്, ഇയാട്രോജെനിക് ഡെലിവറി ഓഫ് പ്രീ ടൈം ഇൻഫൻസ്, പിന്നെ ഡിസ്ഫങ്ഷണൽ ലേബർ, പിന്നെ ഇൻക്രീസ്ഡ് റിസ്ക് ഓഫ് ഓപ്പറേറ്റീവ് വജൈനൽ ഡെലിവറി, പിന്നെ ബെർത്ത് ട്രോമ ഉണ്ടാക്കാൻ ഹൈ റിസ്ക് ആയിട്ട് നിൽക്കുന്നവർ, പിന്നെ പോസ്റ്റ് പാർട്ടം ഹെമറേജ് ഉണ്ടാക്കാൻ റിസ്ക് ഉള്ളവർ, ഇതൊക്കെയാണ് ഇൻഡക്ഷൻ്റെ റിസ്കുകൾ. ഇനി ഇൻഡക്ഷൻ ചെയ്യുന്നതിന് മുമ്പ് ആവശ്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. ആദ്യം തന്നെ ഇതിൻ്റെ ഇൻഡിക്കേഷൻസ് ക്ലിയർ ആയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുക, ഇൻഫോംഡ് കൺസെൻ്റ് വാങ്ങുക, ജെസ്റ്റേഷണൽ ഏജ് കൺഫേം ചെയ്യുക, ഫീറ്റലിൻ്റെ സൈസും പ്രസൻറ്റേഷൻ അസസ് ചെയ്യുക, പെൽവിക് അസസ്മെൻറ്റ് നടക്കുക, സെർവിക്കൽ അസസ്മെൻറ്റ് നോക്കുക. അടുത്തതായിട്ട് ട്രെയിൻഡ് പേഴ്സണലിയുടെ അവൈലബിലിറ്റി, അതായത് ഡോക്ടേഴ്സിൻ്റെ അല്ലെങ്കിൽ അതിനാവശ്യമുള്ള സ്റ്റാഫുകളുടെ അവൈലബിലിറ്റി നോക്കുക. ഇനി അടുത്തത് ബിഷപ്പ് സ്കോർ ആണ്. ഇത് സെർവിക്കൽ അസസ്മെൻറ്റിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ബിഷപ്പ് സ്കോർ മോഡിഫൈഡും ഉണ്ട്, പണ്ടത്തതും ഉണ്ട്. മോഡിഫൈഡിൽ മാറ്റം വന്നത് എഫേസ്മെൻറ്റിലാണ്. ഈ ഒരു സെർവിക്കൽ ലെങ്ത്തിന് എഫേസ്മെൻറ്റ് റീപ്ലേസ് ചെയ്തു. ഇനി ഇൻഡക്ഷന് മുമ്പ് ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഫീറ്റസിൻ്റെ ലൈവ് പൊസിഷൻ, പിന്നെ അമ്നിയോട്ടിക് ഫ്ലൂയിഡ്, ബിഷപ്പ് സ്കോർ ഗ്രേറ്റർ ദാൻ 6 ആയിരിക്കണം, യൂട്രസിൻ്റെ ടോണും ചെക്ക് ചെയ്യണം. അതോടെ ടോട്ടൽ സ്കോർ എന്ന് പറയുന്നത് 13. ഇതിൽ ഫേവറബിൾ എന്ന് പറഞ്ഞിട്ടില്ല 6-13 സ്കോർ വേണം, അൺഫേവറബിൾ 5 കുറവ്, 0-5 വരെയാണെങ്കിൽ അൺഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻ ആയിരിക്കും. മെത്തേഡ് ഓഫ് ഇൻഡക്ഷൻ മെഡിക്കൽ ഉണ്ട്, സർജിക്കൽ ഉണ്ട്, കമ്പൈൻഡ് ഉണ്ട്. മെഡിക്കൽ ഇൻഡക്ഷൻ ചെയ്യുന്നത് ഡ്രഗ്സ് യൂസ് ചെയ്തിട്ടാണ്, പ്രത്യേകിച്ച് പ്രോസ്റ്റാഗ്ലാൻഡിൻ, ഓക്സിറ്റോസിൻ, മിഫെപ്രസ്റ്റോൺ. ഈ ഒരു പ്രോസ്റ്റാഗ്ലാൻഡിൽ PGE2 ഉണ്ട്, PGE1 ഉണ്ട്. പ്രോസ്റ്റാഗ്ലാൻഡിൻ ലോക്കലി സെർവിക്സിൽ ആക്ട് ചെയ്യുന്ന PGF2 alpha മയോമെട്രിക്കൽ കൺട്രാക്ഷനെ ഹെൽപ്പ് ചെയ്യുന്നത്, PGE2 സെർവിക്കൽ വൈപ്പനിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നത്. സെർവിക്കൽ വൈപ്പനിങ്ങിന് വേണ്ടിയിട്ട് ഡൈനോപ്രോസ്റ്റോൺ ജെല്ല്, അതായത് PGE2 0.5 mg ഇൻട്രാ സെർവിക്കലായിട്ട് അപ്ലൈ ചെയ്യും. 6 hours ശേഷം വീണ്ടും അപ്ലൈ ചെയ്യും. 3-4 doses ഇതുപോലെ അപ്ലൈ ചെയ്യും. റിപ്പീറ്റഡ് ആയിട്ട് അപ്ലൈ ചെയ്ത് 30 minutes ബെഡിൽ കിടന്നിട്ട് ഫീറ്റൽ ഹെർട്ട് സൗണ്ട്സും കൺട്രാക്ഷൻസും മോണിറ്റർ ചെയ്യണം. PGF2 alpha എന്ന് പറയുന്നത് മയോമെട്രിക്കൽ കൺട്രാക്ഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇനി പ്രോസ്റ്റാഗ്ലാൻഡിൻ E2 അല്ലെങ്കിൽ ഡൈനോപ്രോസ്റ്റോൺ ജെല്ലിൻ്റെ അപ്ലിക്കേഷൻ ആണ്. ഇത് റിമൂവബിൾ ടാമ്പോൺസ് ആയിട്ടോ വജൈനൽ പെസോയിസ് ആയിട്ടോ വജൈന വഴി ഇൻസേർട്ട് ചെയ്യും. ഇതൊരു സെർവിക്കൽ കണക്റ്റീവ് ടിഷ്യൂ ആയിട്ട് ആക്ട് ചെയ്തിട്ട് സെർവിക്സിൻ്റെ മസിൽ ഫൈബേഴ്സിനെ റിലാക്സ് ചെയ്യിപ്പിക്കും.
ഡൈനോപ്രോസ്റ്റോൺ ഹോസ്പിറ്റൽ സെറ്റപ്പിൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. ഇത് അപ്ലൈ ചെയ്തിട്ട് 30 മിനിറ്റോളം പേഷ്യൻറ്റിനെ മോണിറ്റർ ചെയ്യണം. ഈ ഒരു സാധനം അപ്ലൈ ചെയ്തിട്ട് 60 മിനിറ്റ്സ് കഴിയുമ്പോഴേക്കും കൺട്രാക്ഷൻസ് സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് ഇത് 4 മണിക്കൂർ ആകുമ്പോഴേക്കും പീക്കിലെത്തും കൺട്രാക്ഷൻസ്. ഇത് അപ്ലൈ ചെയ്ത് 6 മണിക്കൂറിന് ശേഷവും ഒപ്റ്റിമൽ ആയിട്ടുള്ള ഒരു റെസ്പോൺസ് കിട്ടിയില്ലെങ്കിൽ ഇത് വീണ്ടും അപ്ലൈ ചെയ്യണം അല്ലെങ്കിൽ അഡ്മിനിസ്റ്റർ ചെയ്യണം. മാക്സിമം അലൗഡ് ഡോസ് എന്ന് പറയുന്നത് 3 ഡോസസ് ആണ് 24 മണിക്കൂറിൽ. PG2 ക്യാൻ കോസ് യൂട്രൈൻ ഹൈപ്പർ സ്റ്റിമുലേഷൻ, ഫീറ്റൽ ഡിസ്ട്രസ് ആൻഡ് സിസേറിയൻ സെക്ഷൻ. PG2 ഇതൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഹൈപ്പർ സ്റ്റിമുലേഷൻ ആയിക്കോട്ടെ, ഫീറ്റൽ ഡിസ്ട്രസ് ആയിക്കോട്ടെ, പിന്നെ ഇത് കാരണം സിസേറിയൻ സെക്ഷനിലേക്ക് വരെ കാരണമാകുന്നുണ്ട്. അടുത്തത് മിഫെപ്രോസ്റ്റോൺ ആണ്. ഇത് പ്രൊജസ്ട്രോൺ റിസപ്റ്റർ ആൻറ്റഗോണിസ്റ്റ് ആണ്. ഇത് പ്രൊജസ്ട്രോണിനെയും ഗ്ലൂക്കോകോർട്ടിക്കോയിഡ് റിസപ്റ്റേഴ്സിനെയും ബ്ലോക്ക് ചെയ്യും. ഇത് ട്രാക്സ് ദ ഇൻഹിബിറ്റർ എഫക്റ്റ് ഓഫ് പ്രൊജസ്ട്രോൺ ഓൺ യൂട്രസിൽ പ്രൊജസ്ട്രോണിൻ്റെ ഇൻഹിബിറ്ററി എഫക്റ്റിനെ കൗണ്ട്രാക്ട് ചെയ്തിട്ട് ഇല്ലാതാക്കും. 200 mg ഡെയിലി ഫോർ 2 ഡേയ്സ് ഇത് അപ്ലൈ ചെയ്യും. ഇത് കാരണം സെർവിക്കൽ വൈഡനിങ്ങും ഇൻഡക്ഷൻ ഓഫ് ലേബറും നടക്കും. മിഫെപ്രോസ്റ്റോൺ 600 mg വെച്ച് ട്രീറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്ത്രീയുടെ സെർവിക്സ് ഫേവറബിൾ ആവുകയും 48 മുതൽ 96 മണിക്കൂറിനുള്ളിൽ ഡെലിവറി നടക്കുകയും ചെയ്യും. അടുത്തത് മിസോപ്രോസ്റ്റോൾ. ഇതൊരു സിന്തറ്റിക് PG-EVEN അനലോഗ് ആണ്. ഇത് സെർവിക്കൽ വൈഡനിങ് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഏജൻസിൽ സേഫും ഇൻഎക്സ്പെൻസീവും ആണ്. നമുക്കിത് പെർ വജൈനലി അല്ലെങ്കിൽ ഓവലി നൽകാവുന്നതാണ്. പെർ വജൈനലി ആണെങ്കിൽ 25 μg Q4H ഡോസസിൽ 6 to 8 doses നമുക്കിത് നൽകാവുന്നതാണ്. ഇത് കാരണം ഹൈപ്പർ സ്റ്റിമുലേഷൻ, പിന്നെ മിക്സ് ചെയ്യേണ്ട ഫ്ലൂയിഡ്സ്, ഫീറ്റൽ ഹെർട്ട് സൗണ്ട് ഇറെഗുലാരിറ്റീസ് ഒക്കെ ഉണ്ടാകുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഫാർമക്കോകൈനറ്റിക്സ് നോക്കുകയാണെങ്കിൽ ഔട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഓവലി നൽകാം, വജൈനലി നൽകാം, സബ് ലിംഗ്വൽ റൂട്ടിലൂടെയും നൽകാം. റെക്റ്റൽ റൂട്ടിലൂടെയും നൽകുന്നത് പോസ്റ്റ്മോർട്ടം ഹെമറേജ് പ്രിവെൻറ്റ് ചെയ്യാനും ട്രീറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ ബയോ അവൈലബിലിറ്റി നോക്കുകയാണെങ്കിൽ GIT വെച്ചിട്ട് എക്സ്റ്റെൻസീവ് ആയിട്ട് ഇത് അബ്സോർബ് ചെയ്യപ്പെടും. ഇനി അടുത്തത് ഓക്സിറ്റോസിൻ ആണ്. ഇതൊരു എൻഡോജീനസ് യൂട്രോട്രോണിക് ആണ്. ഇത് യൂട്രൈൻ കൺട്രാക്ഷനെ സ്റ്റിമുലേറ്റ് ചെയ്യിക്കും. ഇത് IV ഇൻഫ്യൂഷനായിട്ട് ഓട്ടോമേറ്റഡ് പമ്പ് യൂസ് ചെയ്തിട്ടാണ് നൽകുന്നത്. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കുകയാണെങ്കിൽ ഇത് പൊട്ടൻ്റ് ആണ്, ഈസി ടു ടൈട്രേറ്റ് ആണ്, ഹാഫ് ലൈഫ് ഷോർട്ടാണ്, വെൽ ടോളറേറ്റഡും ആണ്. ഇത് 5 യൂണിറ്റ് ആണ് നൽകുന്നത്. 5 യൂണിറ്റ് 500 mL അല്ലെങ്കിൽ 1.6L മിക്സ് ചെയ്തിട്ടാണ് നൽകുന്നത്. ഓക്സിറ്റോസിൻ ഇൻഫ്യൂഷൻ ഏറ്റവും കുറഞ്ഞിട്ടുള്ള പോസിബിൾ വോളിയത്തിൽ കൊടുത്തു തുടങ്ങണം. സാധാരണയായിട്ട് 5 യൂണിറ്റ് ഓക്സിറ്റോസിൻ നോർമൽ സലൈനിലോ ആവലിലോ ആയിട്ടാണ് കൊടുക്കുന്നത്. ഇതിൻ്റെ ഇൻഫ്യൂഷൻ റേറ്റ് ഓരോ 30 മിനിറ്റ് ഇൻ്റർവെല്ലിലും കൂട്ടിക്കൊണ്ടിരിക്കും. ഓരോ 10 മിനിറ്റിലും 3 മുതൽ 5 നല്ല കൺട്രാക്ഷൻസ് കിട്ടുന്നത് വരെ ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കണം. അങ്ങനെ ഇത് 60 drops per minute ആയിട്ട് റേറ്റ് മാറുകയാണെങ്കിൽ ഈ ഒരു 5 യൂണിറ്റ് ഓക്സിറ്റോസിൻ എന്നത് 10 യൂണിറ്റ് ഓക്സിറ്റോസിൻ ആക്കിയിട്ട് ഉയർത്തണം. ഇനി അടുത്തത് മെക്കാനിക്കൽ മെത്തേഡ്സ് ആണ്. ഇതിൽ ഫസ്റ്റ് 1 ഹൈഗ്രോസ്കോപ്പിക് ഡയലേറ്റേഴ്സ് ആണ്. ഇത്തരം ഡയലേറ്റേഴ്സ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ എൻഡോ സെർവിക്കലും ലോക്കൽ ടിഷ്യൂസിലും ഉള്ള ഫ്ലൂയിഡ്സിനെ അബ്സോർബ് ചെയ്യും. ഇങ്ങനെ അബ്സോർബ് ചെയ്യുന്ന ഈ ഡിവൈസസ് എക്സ്പാൻഡ് ചെയ്യുകയും അവിടെ ഒരു മെക്കാനിക്കൽ പ്രഷർ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യും. ഈ ഡയലേറ്റേഴ്സ് നാച്ചുറൽ ഓസ്മോട്ടിക് ഡയലേറ്റേഴ്സ് ആയിരിക്കും. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കുകയാണെങ്കിൽ ഔട്ട് പേഷ്യൻ്റ് പ്ലേസ്മെൻറ്റ്, അതായത് ഹോസ്പിറ്റലിൽ തന്നെ വേണമെന്നില്ല പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഫീറ്റൽ മോണിറ്ററിങ് ചെയ്യേണ്ട ആവശ്യവും ഇല്ല. ഇനി ഇതിൻ്റെ റിസ്ക്സ് നോക്കുകയാണെങ്കിൽ ഫീറ്റൽ ആൻഡ് മെറ്റേണൽ ഇൻഫെക്ഷന് സാധ്യത കൂട്ടും. പിന്നെ ബലൂൺ കത്തീറ്റേഴ്സ് ആണ് അടുത്തത്. നമുക്കിവിടെ ഒരു പിക്ചർ കാണാൻ സാധിക്കും. ഇനി അടുത്തത് ഈ ഒരു ബലൂൺ ഡയലേറ്റേഴ്സിൻ്റെ പ്ലേസ്മെൻ്റ് ആണ്. ഇത് ചെയ്യുന്നത് ജെസ്റ്റേഷൻ ഏജ് 42 weeks ആകുമ്പോഴാണ്. ഇതിൽ ഒരു ബലൂണ് വെള്ളം നിറച്ചിട്ടുള്ള അല്ലെങ്കിൽ ഫ്ലൂയിഡ് നിറച്ചിട്ടുള്ള ഒരു ബലൂണ് സെർവിക്സിലോട്ട് ഇൻസേർട്ട് ചെയ്യും. ഈ ഒരു ബലൂണ് സെർവിക്സിൽ ഒരു മെക്കാനിക്കൽ പ്രഷർ നൽകുകയും ഇത് കാരണം സെർവിക്കൽ വൈപ്പനിങ് നടക്കുകയും ഡയലേഷൻസ് നടക്കുകയും ചെയ്യും. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഫോളിസ് കത്തീറ്ററോ അല്ലെങ്കിൽ ഇതിനായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള സ്പെഷ്യൽ കത്തീറ്ററസോ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി എങ്ങനെയാണ് ഈ ഒരു ബലൂൺ പ്ലേസ്മെൻ്റ് നടത്തുന്നത് നോക്കാം. സ്റ്റെറിലൈസേഷനും ഡ്രോപ്പിങ്ങിന് ശേഷം ഈ ഒരു കത്തീറ്റർ ഡയറക്റ്റ് വിഷ്വലൈസേഷനിലൂടെ എൻഡോസെർവിക്കൽ സ്പേസിലേക്ക് ഇൻസേർട്ട് ചെയ്യും. അല്ലെങ്കിൽ പിന്നെ ഫിംഗർ ഉള്ളിലേക്ക് കയറ്റിയിട്ട് ഫിംഗർ വഴി സ്ലൈഡ് ചെയ്ത് ഉള്ളിലോട്ട് കയറ്റും. അതിനുശേഷം ഈ ഒരു ബലൂണ് 30 മുതൽ 50 mL ഓഫ് നോർമൽ സലൈൻ വെച്ചിട്ട് വലുതാക്കും. ഇങ്ങനെ വലുതാക്കുന്ന സമയത്ത് അവിടെ തന്നെ കുടുങ്ങിക്കിടക്കുമല്ലേ. അതിനുശേഷം ഒരു കോൺസ്റ്റന്റ് പ്രഷർ അതിലേക്ക് അപ്ലൈ ചെയ്യും. ഫോർ എക്സാമ്പിൾ ഇപ്പോഴൊരു 1 ലിറ്റർ വെള്ളം നിറഞ്ഞിരിക്കുന്ന ഒരു ബാഗ് ഈ ഒരു ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ട് പുറത്ത് തൂക്കിയിടുവാണെങ്കിൽ ഒരു പ്രഷർ ഉണ്ടാക്കുമല്ലോ. ഇതുകൂടാതെ ഓരോ മണിക്കൂറിലും 2 മുതൽ 4 തവണ ഇന്റർമീറ്റന്റ് ആയിട്ടുള്ള പ്രഷറും കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ റിമൂവലാണ്. ഇത് മെംബ്രേൻ റപ്ചർ ചെയ്യുന്ന സമയത്ത് ഇത് റിമൂവ് ചെയ്യും, അല്ലെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് തനിയാ സ്പോണ്ടേനിയസ് ആയിട്ട് വെളിയിലേക്ക് എക്സ്പെൽ ആകും. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ സെർവിക്കൽ ഡയലേഷൻ ഓഫ് 3 to 4 cm ആണ്, അതായത് 3 cm ഉള്ള സെർവിക്കൽ ഡയലേഷൻ നടന്നിട്ടുണ്ട് എന്നാണ് ഇതിൻ്റെ ഇൻഡിക്കേഷൻ.
ഇനി ഇതിൻ്റെ റിസ്കുകൾ നോക്കുവാണെങ്കിൽ, ഒന്ന്, പേഷ്യൻറ്റിന് ഡിസ്കംഫർട്ട് ഉണ്ടാവും, ഇൻഫെക്ഷൻ ഉണ്ടാവും, ബ്ലീഡിങ് ഫ്രം അൺഡയഗ്നോസ്ഡ് പ്ലസൻറ്റ പ്രീവിയ, ലോ ലൈങ് പ്ലാസൻറ്റ ആൻഡ് ആക്സിഡൻ്റൽ റപ്ചർ ഓഫ് മെംബ്രെയിൻ ഉണ്ടാകും. ഇനി സർജിക്കൽ മെത്തേഡാണ്, AIM ഉണ്ട്, സ്ട്രിപ്പിംഗ് ദി മെംബ്രെയിനും ഉണ്ട്. നമുക്ക് ഫസ്റ്റ് തന്നെ സ്ട്രിപ്പിംഗ് ദി മെംബ്രെയിൻ നോക്കാം. ഇതിൽ ചെയ്യുന്നത് മെക്കാനിക്കലി സെർവിക്സിനെ ഡയലേറ്റ് ചെയ്യിപ്പിച്ചിട്ട് പ്രോസ്റ്റാ ഗ്ലാൻഡിൻ്റെ റിലീസിനെ ഫെസിലിറ്റേറ്റ് ചെയ്യിപ്പിക്കുകയാണ്. ഇതിൽ നമ്മുടെ എക്സാമിനിങ് ഫിംഗർ ഇന്റേണൽ ഓയിൽസ് വഴി ഇൻസെർട്ട് ചെയ്തിട്ട് സർക്കുലർ ഡയറക്ഷനിൽ മൂവ് ചെയ്യിപ്പിക്കും. ഈ ഒരു ടൈമിൽ ഇൻഫീരിയർ പോൾ ഓഫ് ദി മെംബ്രെയിൻ ലോവർ യൂട്രൈൻ സെഗ്മെൻറ്റിൽ നിന്ന് ഡിറ്റാച്ച് ആകും. ഇങ്ങനെ ഡിജിറ്റൽ സപ്രഷൻ ചെയ്യുന്നതിലൂടെ എൻഡോജീനസ് പ്രോസ്റ്റാ ഗ്ലാൻഡിൻ മെറ്റേണൽ പിറ്റ്യൂട്ടറിയിൽ നിന്ന് റിലീസ് ചെയ്യും. ഇനി ഇത് ചെയ്യാനുള്ള ക്രൈറ്റീരിയസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ഫീറ്റൽ ഹെഡ് സെർവിക്സിൽ വെല്ലായിട്ട് അപ്ലൈഡ് ആയിട്ട് കിടക്കണം, പിന്നെ സെർവിക്സ് ഡയലേറ്റഡ് ആയിരിക്കണം, പിന്നെ ലോ റപ്ചർ ഓഫ് മെംബ്രെയിൻ ഉണ്ടാകണം. അടുത്തത് അമ്നിയോട്ടമി, ആർട്ടിഫിഷ്യൽ റപ്ചർ ഓഫ് മെംബ്രെയിൻ. ഇതിൽ മെംബ്രെയിൻ്റെ സെപ്പറേഷൻ കാരണം പ്രോസ്റ്റാ ഗ്ലാൻഡിൻ്റെ ലോക്കൽ പ്രൊഡക്ഷനും റിലീസും ഒക്കെ കൂടും. അടുത്തത് റിസ്ക്സ് ആണ്, ഒന്ന്, അംബിലിക്കൽ കോഡിൻ്റെ പ്രൊലാപ്സ് അല്ലെങ്കിൽ കംപ്രഷൻ, പിന്നെ മെറ്റേണൽ അല്ലെങ്കിൽ ന്യൂനെറ്റലായിട്ടുള്ള ഇൻഫെക്ഷൻസ്, പിന്നെ ഫീറ്റൽ ഹേർട്ട് റേറ്റ് ഡിസലേഷൻ അതായത് എക്സ്ട്രാക്ഷൻ കുറയുന്നത്, പിന്നെ ബ്ലീഡിങ് ഫ്രം പ്ലാസൻ്റ പ്രീവിയ അല്ലെങ്കിൽ ലോ ലൈങ് പ്ലാസൻ്റ അല്ലെങ്കിൽ ഫീറ്റൽ ഇഞ്ചുറീസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇതിൻ്റെ കോൺട്രാൻഡിക്കേഷൻസ് നോക്കുവാണെങ്കിൽ IUFD, മെറ്റേണൽ എയ്ഡ്സ്, ജനറൽ ആക്റ്റീവ് ഹെർപ്പസ്, ക്രോണിക് ഹൈഡ്രോമിനോസ്. ഇനി ഇതിൻ്റെ ഇമ്മീഡിയറ്റ് ബെനിഫിറ്റ്സ് നോക്കുവാണെങ്കിൽ പ്രഗ്നൻസിയിൽ ഉണ്ടാകുന്ന ഹൈപ്പർടെൻസീവ് ഡിസോർഡേഴ്സിൽ BP ലോവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. റിലീഫ് ഓഫ് മെറ്റേണൽ ഡിസ്ട്രെസ് ഇൻ പോളിഹൈഡ്രാമിനോസിൽ മെറ്റേണൽ ഡിസ്ട്രെസ് കുറക്കും. കൺട്രോൾ ഓഫ് ബ്ലീഡിങ് ഇൻ APH, ഇനീഷ്യേഷൻ ഓഫ് ലേബറിൽ ഉണ്ടാകുന്ന ടെൻഷൻ റിലീവ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇത് ഹെൽപ്പ് ചെയ്യുന്നു. ഇനി ഇതിൻ്റെ ഹസാർഡ്സ് നോക്കുവാണെങ്കിൽ, ഒരിക്കൽ നമ്മളിത് ചെയ്ത് തുടങ്ങിയാൽ പിന്നെ നമുക്കൊരിക്കലും പുറകോട്ട് പോകാൻ പറ്റില്ല. കോഡ് പ്രൊലാപ്സിൻ്റെ ചാൻസസ് ഉണ്ട്, അമ്നിയോണൈറ്റീസിൻ്റെ ചാൻസസ് ഉണ്ട്, പ്ലാസൻ്റ സെർവിക്സ് യൂട്രസ് ഫീറ്റൽ പാർട്സിന് ആക്സിഡൻസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, അമ്നിയോട്ടിക് എംബോളിസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇനി മോണിറ്റർ ചെയ്യേണ്ട കാര്യങ്ങളാണ് യൂട്രൈൻ കൺട്രാക്ഷൻസ്, ഫീറ്റൽ ഹേർട്ട് റേറ്റ്, ഡ്രഗ് യൂസ് ഒക്കെ മോണിറ്റർ ചെയ്യണം. ഇനി ഇതിൻ്റെ സ്റ്റെപ്സ് നോക്കുവാണെങ്കിൽ, ലിത്തോട്ടമി പൊസിഷനിൽ കിടത്തുക, അസെപ്റ്റിക് ടെക്നിക്ക് ഫോളോ ചെയ്യുക, ഫീറ്റൽ ഹേർട്ട് സൗണ്ട് മോണിറ്റർ ചെയ്യുക, പഴ വജനലി സ്വീപ്പിംഗ് അല്ലെങ്കിൽ സ്ട്രിപ്പിംഗ് ചെയ്യുക, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ. പെൽവിക് എക്സാമിനേഷനിലൂടെ സെർവിക്സിൻ്റെ ഇവാലുവേഷൻ നടത്തണം, പിന്നെ പ്രസന്റിങ് പാർട്ട് എവിടെയാണെന്നുള്ളതെന്ന് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം, പിന്നെ പ്രസന്റിങ് പാർട്ട് സെർവിക്സിൽ വെൽ ഫിറ്റഡ് ആയിരിക്കണം. മെംബ്രെയിൻസ് ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം ഒരു കോച്ച് നമ്മുടെ കൈകളിലൂടെയും വിരലുകളിലൂടെയും സ്ലൈഡ് ചെയ്ത് സെർവിക്സിലേക്ക് ഇൻസേർട്ട് ചെയ്തതിന് ശേഷം മെംബ്രെയിൻസ് റപ്ചർ ചെയ്യിപ്പിക്കണം. അതിനുശേഷം അമ്നിയോട്ടിക് ഫ്ലൂയിഡിൻ്റെ നാച്ചുറൽ റെക്കോർഡ് ചെയ്യണം, അത് ക്ലിയർ ആണോ, ബ്ലഡ് ആണോ, ഈ മെക്കോണിയം തിക്കാണോ തിന്നാണോ എന്നൊക്കെ. പ്രൊസീജിയറിന് ശേഷം ഫീറ്റൽ ഹേർട്ട് റേറ്റ് റെക്കോർഡ് ചെയ്യണം. ഈ ഒരു ഫോട്ടോയിൽ കാണുന്നതാണ് കോച്ചേഴ്സ് ഫോർസെപ്സ് അല്ലെങ്കിൽ ക്ലാമ്പ്. ഇനി ആഫ്റ്റർ പ്രൊസീജിയർ ചെയ്യേണ്ട കാര്യമാണ് ഈ ഒരു ഫ്ലൂയിഡിൻ്റെ കളറും എമൗണ്ടും മോണിറ്റർ ചെയ്ത് റെക്കോർഡ് ചെയ്യണം. സെർവിക്സിൻ്റെ സ്റ്റാറ്റസും ഹെഡിൻ്റെ സ്റ്റേഷൻ ഓഫ് ദി ഹെഡും മോണിറ്റർ ചെയ്ത് റെക്കോർഡ് ചെയ്യണം. പിന്നെ കോഡ് പ്രൊലാപ്സ് ഉണ്ടോയെന്ന് ഡിറ്റക്ട് ചെയ്യണം. ഇനി അടുത്തത് കമ്പൈൻ മെത്തേഡാണ്, ഇതിൽ മെഡിക്കലും സർജിക്കലുമായിട്ടുള്ള മെത്തേഡ്സ് കമ്പൈൻ ചെയ്ത് യൂസ് ചെയ്യും. ഇത് ഇതിൻ്റെ എഫിഷ്യൻസി, ഇൻഡക്ഷൻ്റെ എഫിഷ്യൻസി കൂട്ടും, അതുകൂടാതെ ഇൻഡക്ഷൻ ഡെലിവറിയുടെ ഇൻ്റർവെൽ കുറക്കുകയും ചെയ്യും. പിന്നെ മെംബ്രെയിൻ റപ്ചർ ചെയ്തതിന് ശേഷമോ മുമ്പോ ഓക്സിറ്റോസിൻ സ്റ്റാർട്ട് ചെയ്യും. പെർവജിനൽ ഫൈൻഡിങ്സിലൂടെ സെർവിക്സ് ഹെഡ് ബ്രിം റിലേഷൻസ് സ്റ്റേറ്റ് ചെയ്യും. ഇനി ഹെഡ് എൻഗേജ് ആയിട്ടില്ലെങ്കിൽ പ്രോസ്റ്റാഗ്ലാൻഡിൻ ജെല്ല് അല്ലെങ്കിൽ ഓക്സിറ്റോസിൻ ഇൻഫ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യും, ഫോളോവ്ഡ് ബൈ ആർട്ടിഫിഷ്യൽ റപ്ചർ ഓഫ് മെംബ്രെയിൻ. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കുവാണെങ്കിൽ മോർ എഫക്റ്റീവ് ദെൻ സിംഗിൾ പ്രൊസീജിയർ, ഒന്ന് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ എഫക്റ്റീവാണ്. ഈ ഇൻഡക്ഷൻ ഷോർട്ടൺ ചെയ്യും, ഡെലിവറി ഇൻ്റർവെല്ലിൽ കുറക്കും, മിനിമൈസ് റിസ്ക് ഓഫ് ഇൻഫെക്ഷൻ കുറക്കും, അതുകൂടാതെ പീരീഡ് ഓഫ് ഒബ്സർവേഷൻ കുറക്കുകയും ചെയ്യും. സോ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. സോ താങ്ക് യു.